വർക്കലയിൽ 17-കാരിയെ കഴുത്തറുത്ത് കൊന്നു. വടശ്ശേരിക്കോണം സംഗീത നിവാസിൽ 17 വയസ്സുള്ള സംഗീതയാണ് കൊല്ലപ്പെട്ടത്. പള്ളിക്കൽ സ്വദേശി ഗോപുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബഹളം കേട്ട് ഓടിയെത്തുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകളെയാണ് കണ്ടതെന്ന് പിതാവ് സജീവ് പറഞ്ഞു. സംസാരിക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു മകളെന്നും സജീവ് പറയുന്നു. അടിക്കുന്ന സൗണ്ട് കേട്ടാണ് ഞാൻ ഉണരുന്നത്, ഞാൻ എൻ്റെ ഭാര്യ. അപ്പോൾ എന്താണെന്ന് പെട്ടെന്ന് അറിയാൻ വയ്യായിരുന്നു. കഥവിൽ പടപട ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ജനൽ തുറന്നിട്ട് നോക്കുന്നു ആരെന്നാണ് ഞാൻ ചോദിച്ചത്. ചോദിച്ചപ്പോഴത്തേന് എൻ്റെ മോളെ കൈ ഇങ്ങനെ മിണ്ടാൻ പറ്റുന്നില്ല, കൈ ഇങ്ങനെ പിടച്ചിങ്ങനെ കാണിക്കുന്നതിനുണ്ടാവും. അങ്ങനെ ആ പെട്ടെന്ന് കഥ തുറന്നപ്പോഴത്തേന് ഇദ്ദേഹം നിറച്ച് രക്തമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് കാണുന്നു. അങ്ങനെ ഞാൻ മോളെ കെട്ടിപ്പിടിച്ച് അവിടുന്ന് ചോദിച്ചത് എന്തേലും അവൾക്ക് പറയാൻ പറ്റുന്നില്ല. അവൾ പിടയ്ക്കാണ് എൻ്റെ കാര്യം പിടച്ചു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, ഈ അരും കൊലയാണ് നടന്നത്, എന്താണ് ഇതേപ്പറ്റി വീട്ടുകാരും പോലീസും പറയുന്നത്? ആ വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിനെ ഒന്നടങ്കം നടുക്കിയ ഒരു കൊലപാതകമാണ് വർക്കല വടശ്ശേരിക്കോണത്ത് നടന്നത്. ഇന്ന് പുലർച്ചെ 1:30 ഇത്തരത്തിലൊരു അരുംകൊല നടന്നത്. ഈ മരിച്ച സംഗീതയ്ക്ക് 17 വയസ്സാണ്. നഗരൂരിലെ ഒരു സ്വകാര്യ കോളേജിലെ 2-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് സംഗീത. ഇന്ന് പുലർച്ചെയാണ് ഈ വീടിന് തൊട്ട് മുമ്പിലുള്ള ഒരു വഴിയിൽ വെച്ച് സംഗീത കൊല ചെയ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംഗീതയുമായി നേരത്തെ സൗഹൃദത്തിലുണ്ടായിരുന്ന സുഹൃത്തും പള്ളിക്കൽ സ്വദേശിയുമായ ഗോപുവിനെയാണ് വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. നേരത്തെ ഈ ഗോപുവും സംഗീതയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. അതിനുശേഷം ഈ വീട്ടുകാർ ഇടപെട്ട് ഈ ബന്ധം വിലക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ ഒരു വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പ്രാഥമികമായും പറയുന്നത്. മാത്രമല്ല ഈ സൗഹൃദം വിട്ടതിനു ശേഷം ഈ പ്രതി ഗോപു ഒരു വ്യാജ സിമ്മിൽ നിന്ന് ഈ സംഗീതയുമായി സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഈ ചാറ്റ് മറ്റൊരു പേരാണ്, അഖിൽ എന്ന് പറയുന്ന ഒരു പേരിലായിരുന്നു സംഗീതയുമായി ബന്ധം സ്ഥാപിച്ചത്. തുടർന്ന് ഈ അഖിൽ എന്ന പേരുപയോഗിച്ചാണ് സംഗീതയെ കാണാൻ ഈ ഗോപു ശ്രമിച്ചത്. അങ്ങനെയാണ് ഇന്ന് പുലർച്ചെ 1:30 ഈ സംഗീതയുടെ വീടിന് പരിസരത്ത് എത്തുകയും പുറത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ഈ സുഹൃത്ത് അഖിലെന്ന് കരുതിയാണ് സംഗീത വീടിന് പുറത്തേക്ക് വന്നതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. തുടർന്ന് ഈ നേരത്തെ മുൻ സുഹൃത്തായിരുന്ന ഗോപു ആണ് ഈ പുറത്ത് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുകയും അവിടെ വെച്ച് തർക്കമുണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഗോപു സംഗീതയുടെ കഴുത്തിറക്കുന്നത്. കഴുത്തിൽ ആഴത്തിനുള്ള മുറിവാണ് ഏറ്റത്. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു സംഗീതയുടെ മരണം സംഭവിച്ചത്. കഴുത്തിൽ മുറിവേറ്റതിനു ശേഷം ഈ അപകടം നടന്ന അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് ശ്രമിച്ച ആ ഒരു സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് സംഗീത ഓടിപ്പോവുകയായിരുന്നു. ഈ വീട്ടുകാർ ഈ നിലവിളി കേട്ട് പുറത്തേക്ക് വരുമ്പോൾ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന സംഗീതയാണ് കാണുന്നത്. തുടർന്നാണ് ഈ പരിസരവാസികൾ എല്ലാവരും ചേർന്ന് സംഗീതയെ വർക്കല സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ വഴിമധ്യേ സംഗീതയുടെ മരണം സംഭവിച്ചുവെന്നാണ് ഇപ്പോൾ പോലീസും പറയുന്നത്. നിലവിൽ ഈ പ്രതി വർക്കല പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. പ്രതിയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തും. റൂറൽ SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും കൃത്യം നടന്ന സ്ഥലവും സംഗീതയുടെ വീടും സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ ഈ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും പോലീസ് ഇപ്പോൾ വിചാരിക്കുകയാണ്. എന്തായാലും വളരെ നാടിനെ നടുക്കിയ വളരെ ക്രൂരമായ കൊലപാതകമാണ് നടന്നത്. 17 തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വർക്കലയിൽ 17-കാരിയെ ആൺ സുഹൃത്ത് കഴുത്തറുത്തു കൊന്നു.